കിമ്മിന്റെയും ജയുടെ ഒക്കെ അടുത്ത സുഹൃത്തായിട്ടുള്ള ലീ ആണ് എന്തോ പണിയുന്നതായി നമുക്കൊരു സൂചന ലഭിച്ചില്ല കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് എന്തിനാണ് ലീ അത് ചെയ്യുന്നത് എന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് ലീ അവരുടെ ക്ലാസ് ടീച്ചറുമായി പ്രണയത്തിലാണ് റൂമിൽ അതിരി ഒരുപാട് അടുപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ അവരുടെ റിലേഷൻ മുന്നോട്ട് പോകുന്ന ഒരു സമയം ഈ ഫ്ലാഷ് ബാക്ക് സമയം എന്ന് പറഞ്ഞാല് കങ്ഹിൻ മരിച്ചിട്ടില്ലാത്ത സമയമാണ് കേട്ടോ അങ്ങനെ എനിക്ക് ഒരു ദിവസം രണ്ടുപേരും വളരെ ക്ലോസ് ആയി നിൽക്കുന്ന കാഴ്ച കങ്ഹിൻ യാദൃശികമായി കാണുന്നു കങ്ങ് ഹിൻ ഇത് കാണുന്ന ഈ സമയം തന്നെ ഓൾറെഡി ിനും കിമ്മിന്റെ ഫ്രണ്ട്സിനും കിമ്മിനും ഒക്കെ ഇടയിലെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് കിമ്മിനെ ജയ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം പറഞ്ഞ് അവളുടെ സ്റ്റെപ്പ് ബ്രദർ തന്നെ അച്ഛന്റെ ബിസിനസ് ശത്രുവിന്റെ മകനെ ഇവൾ ഇഷ്ടപ്പെടുന്നു എന്നത് അച്ഛന്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഇവൾക്കിട്ട് നല്ല പണം കൊടുക്കാം അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് താൻ ഇങ്ങനെ സിഐ ഡി പണിക്ക് നടക്കുന്നു എന്നത് അറിയിക്കാതെ ഇവളെ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളെ പതിയെവിടുന്ന് ഓടിച്ചു വിടാം അങ്ങനെ സ്വത്തെല്ലാം തനിക്ക് കൈയടക്കാം അച്ഛന്റെ ഒരേ ഒരു അവകാശയായി തനിക്ക് മാറാം എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവൻ കാൽക്കുലേറ്റ് ചെയ്തത് അത് പ്രകാരം അവൻ പേടിപ്പിച്ചാണ് അവളെ കിമ്മുമായി ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചത് ഓൾറെഡി കിമ്മു ആയിട്ടുള്ള തന്റെ റിലേഷൻ അക്സെപ്റ്റ് ചെയ്യില്ലാന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോ കുഞ്ഞിനെ കളയാനും കൂടിയായി ജയ ഭയങ്കരമായ പ്രഷറിലായിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് കങ്കഹിൻ ആണ് ഈ പേരിൽ കങ്കിനെ കിമ്മും കൂട്ടുകാരും കൂടി ചേർന്ന് ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാഗത്ത് അവരുടെ ശല്യം സഹിക്കാനാവാതെ കങ്കഹിൻ ഉണ്ടായിരുന്ന സമയത്താണ് അവൻ അപ്രതീക്ഷിതമായി അവന്റെ ക്ലാസ്മേറ്റിന്റെയും ക്ലാസ് ടീച്ചറിന്റെയും ഈ ഒരു അവിഹിത ബന്ധം കണ്ടുപിടിക്കുന്നത് അവൻ അത് കണ്ട ഞെട്ടൽ അവിടെ നിന്ന് ഓടുമ്പോ അവൻ ഇത് കണ്ടു എന്നത് ഇവരും മനസ്സിലാക്കുന്നു സ്കൂളിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് ന്യായമായ വിദ്യാഭ്യാസം നൽകാതെ പണക്കാരൊക്കെ തട്ടിക്കളിക്കാനായി പ്രിൻസിപ്പളും ഈ ക്ലാസ് ടീച്ചറും ഉൾപ്പെടെ നടത്തുന്ന എല്ലാ തെറ്റുകളും ക്ലാസ് ടീച്ചർ സ്വന്തം സ്റ്റുഡന്റിനെ തന്നെ പ്രണയിക്കുന്ന കാര്യമൊക്കെ താൻ എല്ലാവരോടും പറയുന്നു പറഞ്ഞ് അവൻ അങ്ങനെ ഓടി പോകുമ്പോൾ മിസ്സാകെ വട്ടുപിടിച്ചു കണക്ക് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയം ജെ ആർ ടീം കിമ്മിനോട് നീ വെറുതെ എന്നോട് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് കങ്ഹിന്ന് ഉപദ്രവിക്കരുത് അവന് ഞാൻ നല്ല ഫ്രണ്ട്സ് മാത്രം ഞങ്ങൾക്കിടയിൽ വേറൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ഉള്ള ഒരു ആശ്വാസം അവനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നീ പറയുന്നത് കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ശരി അവനെ വെറുതെ വിടാൻ ഈ പറയാമെന്ന് കിമ്മും ജേക്ക് വാക്ക് നൽകിയിരുന്നു പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇപ്പുറത്ത് ലീയുടെയും മിസ്സിന്റെയും കാര്യത്തിൽ കങ്കിൻ ഒരു പ്രശ്നത്തിലായിരിക്കാണെന്ന് അങ്ങനെ കങ്കിൻ മിസ് പിറകെ വരുമ്പോൾ അവർക്ക് പിടികൊടുക്കാതെ ഓടുന്നതിന്റെ ഇടയിൽ അവന്റെ ബ്രദർ കങ്കയെ ഫോൺ ചെയ്ത് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു ഈ സീനോടുകൂടിയാണ് നമ്മുടെ ഡ്രാമയുടെ ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടത് അങ്ങനെ അവനാ ഓടുന്ന സമയത്ത് ലീഡ കാറ് എടുത്തുകൊണ്ടാണ് അവനെ മിസ് ഫോളോ ചെയ്ത് വന്നത് ആ കാർ വെച്ച് ഇടവഴിയിലേക്ക് ഓടി ഓടിക്കേറി അവനെ ഫോളോ ചെയ്ത് പോയി അവര് ഇടിക്കുകയായിരുന്നു ഫോളോ ചെയ്ത് വന്ന സമയത്ത് അങ്ങനൊരു അപകടം കൈയിൽ നിന്ന് സംഭവിച്ചു പോയതാണ് എന്തായാലും ആ ഇടിയിൽ അവൻ മരണപ്പെടുന്നു അങ്ങനെ കങ്ഹിന്നെ വണ്ടി ഇടിപ്പിച്ചു കൊന്നത് അവന്റെ ക്ലാസ് ടീച്ചർ തന്നെയാണെന്ന് ഇവിടെ കൺഫേം ആവുന്നു അതിൽ ജേക്കോ കിമ്മിനോ യാതൊരുവിധ പങ്കുമില്ല അങ്ങനെ കാറിനും പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോ മൊബൈലിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് എടാ നീ അപകടത്തിലാണോ എന്താ ൊക്കെ അപ്പുറത്തുണ്ടായിരുന്ന കങ്ങയാണ് ഈ ചോദിക്കുന്നത് ഫോണെ സംസാരിച്ചോണ്ട് നടന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത് മിസ്സാണെങ്കിൽ വേഗം തന്നെ ശബ്ദം കേട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാമറയുടെ സ്ക്രീനാണ് ഓൺ ആയിരിക്കുന്നത് അതെല്ലാം മിസ്സിനെ മിസ്സിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാതെ അവർ തലങ്ങും വിലങ്ങും നോക്കുമ്പോഴാണ് അവന്റെ പോക്കറ്റിൽ ഒരു പേനയുണ്ട് അതിലൊരു ഹിഡൻ ക്യാമറയുണ്ട് എന്നത് മിസ്സ് കാണുന്നത് അവൻ മുന്നേ താൻ ലീഡ് കൂടെ ഉണ്ടായിരുന്ന സമയത്തും ഇതേ ക്യാമറയും കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഫുട്ടേജും ഇതിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്ന ആവുന്ന മിസ് വേഗം തന്നെ അവന്റെ ഫോണും ക്യാമറയും ഒക്കെ തന്നെ കൈക്കലാക്കുന്നു ആക്ച്വലി കങ്ഹിൻ ഈ ഒരു ക്യാമറ കൊണ്ട് നടന്നത് അവനെ കിമ്മും കൂട്ടുകാരും ബുള്ളി ചെയ്യുന്നതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിട്ടായിരുന്നു പക്ഷെ അവനത് ജയോട് പോലും പറഞ്ഞിരുന്നില്ല അതിന് കാരണം ഒരു പക്ഷേ കിം അവളുടെ ബോയ്ഫ്രണ്ട് ആണല്ലോ അപ്പൊ താൻ അവനെതിരെ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നു എന്നതറിഞ്ഞ അവൾ ചിലപ്പോ അത് സമ്മതിച്ചില്ലെങ്കിലോ തന്നെ തടുക്കാൻ നോക്കിയാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ എന്തായാലും ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത് എന്ന് കാണിച്ച ശേഷം സ്കൂൾ കാണുമ്പോൾ അവിടേതേ ആകെ പ്രശ്നം നടക്കാണ് അതിന് കാരണം നമ്മുടെ ലീഡർ പയ്യൻ പലപ്പോഴായി സി സി ടി വി ഫുട്ടേജുകളിൽ നിന്ന് ഇവിടെയുള്ള പണക്കാരു പിള്ളേർ ചെയ്ത് കൂട്ടിയ തെറ്റിന്റെ ഒക്കെ തെളിവുകളായി പല ക്ലിപ്പിംഗ്സും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം തന്നെ ഇവർക്കെതിരെ കംപ്ലൈന്റ് ആയി കൊടുത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കങ്ഹ അവൻ അത് കൊടുത്തിരിക്കുന്നത് പോലീസിന്റെ അടുത്താണ് അങ്ങനെ ആ കാര്യം അറിഞ്ഞ സ്കൂളിൽ അവനെ ചോദ്യം ടീംസും നീ എന്തിനാണ് ഞങ്ങളോട് ഏറ്റുമുട്ടാനായിട്ട് നിൽക്കുന്നത് നിന്റെ ഞങ്ങളുടെ ലെവൽ ഒന്നാന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഷൌട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നീ ചെയ്ത് തെറ്റിന് നീ ശിക്ഷ അനുഭവിക്കണം അല്ലാതെ വേറെ വഴിയിലാന്ന് കങ്ഹെയും പറയുന്നു അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ജെയ് നമ്മളൊക്കെ തെറ്റിതെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മളതിന് ശിക്ഷ തന്നെ വേണം അല്ലെങ്കിൽ തെറ്റു ചെയ്യുന്നതിന് മുന്നേ ഓർക്കണമായിരുന്നു എന്ന് കങ്ഹയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എല്ലാവർക്കും എതിരെയുള്ള തെളിവ് കൊടുത്തെങ്കിലും ജെ കിമ്മിനെ കിസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ മാത്രം കങ്ഹ പുറത്ത് ലീക്ക് ആക്കിയിരുന്നില്ല അവർ പ്രണയിച്ചു അതിന്റെ ഭാഗമായി കിസ് ചെയ്തു അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു വലിയ കുറ്റമായി അവന് തോന്നുന്നില്ല കൂടാതെ ജയെ അങ്ങനെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യാനും അവന് തോന്നുന്നില്ല കാരണം അവൾ ഇവരെ പോലെയൊന്നും അല്ല വളരെ വളരെ ബെറ്റർ ആണെന്ന് അവനറിയ ജെടയ്ക്ക് ആ ലീഡർ ബയ്യനോട് സംസാരിച്ചിരുന്നു ഇവനാണ് എല്ലാ വീഡിയോസും കങ്ഹ ഏൽപ്പിച്ചതെന്നും കങ്ഹ പക്ഷെ അതിൽ നിന്ന് തന്റെ വീഡിയോ മാത്രം പുറത്താക്കിയില്ലെന്നും ഒപ്പം ഈ ലീഡർ ബയ്യൻ ഇതെല്ലാം ചെയ്തിരുന്നത് കങ്ഹനിന്റെ മരണത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അതിന് പ്രതികാരം വീട്ടാനായിട്ടായിരുന്നെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കിം ചെല്ലുമ്പോൾ അവിടെ അവന്റെ അമ്മയുമായി പ്രശ്നാവുന്നു അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയി തന്നെ ഒരു സ്വീര്യം തരാതെ ട്രീറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അവന് തോന്നുന്നതുകൊണ്ട് അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയം അമ്മയും അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പുറത്ത് അവനെ അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അച്ഛനില്ലാതെ നിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ കാര്യത്തില് എക്സ്ട്രാ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട് അത് നീ മനസ്സിലാക്കണം നാളെ നീയും ഒരു പേരൻ്റ് ആവുമ്പോഴേ നിനക്കത് അത് മനസ്സിലാവുള്ളൂ എന്നെല്ലാം അമ്മ പറയുമ്പോൾ അവന് പിന്നെ ഒന്നും പറയാനായിട്ടില്ല ഇതേ സമയം കങ്ഹയിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നു അവൻ തങ്ങളോടൊക്കെ ദേഷ്യത്തിലാണെന്ന് അറിയാമെന്നാജയെ എന്ത് ചെയ്യാൻ ഞങ്ങളെ കൊച്ചിലെ മുതലേ വളർന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അതുകൊണ്ട് ഒരു പ്രായമായി സ്വയം ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി തിരുത്താതെ ഞങ്ങൾ പിന്നെയും അങ്ങനെ തന്നെ പോയി ഞങ്ങൾ വളർന്ന സാഹചര്യങ്ങളുടെ പ്രശ്നമാണ് ഇതെന്നെല്ലാം കാശുള്ള വീട്ടില് വളരുന്ന സമയം ഒരു പക്ഷേ മറ്റുള്ളവരോട് മനസാക്ഷിയൊന്നും കാണിക്കാനേ കൂടുതൽ അവരെ പഠിപ്പിക്കാറില്ല കൂടുതൽ പണക്കാരെ മാത്രം കൂട്ടുകൂടാ പാവപ്പെട്ടവരെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ വളർന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് കൂടാതെ താൻ വിദേശത്തേക്ക് പോവുകയാണെന്നും അവനോട് യാത്ര പറയുമ്പോൾ ഗങ്ഹയ്ക്ക് ഭയങ്കരമായ ഒരു സങ്കടം ഫീൽ ആവുന്നുണ്ട് കാരണം അവൻ ജയെ ഇവിടെ വന്ന ശേഷം അവൾ അടുത്തറിഞ്ഞ ശേഷം കൂടുതൽ പ്രണയിച്ചിരുന്നു പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സും അവനോടില്ല അങ്ങനെ തിരിച്ചു പോകുന്ന ജെ അവളുടെ വീട്ടില് ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നു ആക്ച്വലി ഈ ഫോട്ടോ അവൾ മുന്നേ നോക്കാനായി വന്നിരുന്നു ആ സീൻ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത് എന്ത് ഫോട്ടോ ആണ് നമ്മൾ കണ്ടിരുന്നില്ല ഇപ്പോഴാണ് കാണുന്നത് അത് അവൾ വേണ്ടാന്ന് വെച്ചാൽ അവളുടെയും കിമ്മിന്റെയും കുഞ്ഞിന്റെ സ്കാനിംഗ് ഇമേജ് ആണ് അത് കണ്ട് അവൾ ഒരുപാട് അപ്സെറ്റ് ആവുന്നുണ്ട് ശേഷം കിമ്മിനെ നേരിൽ ചെന്ന് കണ്ട് ആ ഒരു കുഞ്ഞിന്റെ ഇമേജ് കാട്ടിക്കൊണ്ട് കൊടുക്കാണ് അത് കണ്ട് അവൻ ഭയങ്കര അപ്സെറ്റായി കരയുന്നുണ്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്തും എന്ന് കരുതി ഞാനിത് ഫേസ് ചെയ്തേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോ ഞാനും നീയും നമ്മുടെ കുഞ്ഞും ഒന്നിച്ച് ഹാപ്പി ആയിപ്പോ ഉണ്ടായിരുന്നേനെ എന്ന് കിം പറയുമ്പോ അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ ആ പിക്ചർ എടുത്ത് വെള്ളത്തിൽ കളയുന്നുണ്ട് കാരണം ഇനി ഇതുവരുടെ കൂടെ ഇരുന്നാല് ഒരുപാട് സങ്കടം വീണ്ടും വീണ്ടും വരികയല്ലേ ഉള്ളൂ എന്നോർത്ത് അങ്ങനെ അതിനുശേഷം കങ്ഹിന്നിന്റെ ശവകല്ലറയിലേക്കാണ് രണ്ടുപേരും കൂടി പോകുന്നത് അവിടെ അങ്ങനെ കുറച്ചുനേരം രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് യഥാർത്ഥത്തിൽ കങ്ഹിന്ദിന്റെ മരണത്തിന് ഉത്തരവാദിത്യം ഒരു പക്ഷെ ഇവർ കാരണം അവൻ ഒരുപാട് ബുള്ളിങ് നേരിട്ടിട്ടുണ്ടല്ലോ ജെ അറിഞ്ഞോണ്ടല്ലെങ്കിലും ജെയുടെ പേര് പറഞ്ഞാണ് അവനെ കൂടുതലും കുട്ടികളെ ടോർച്ചർ ചെയ്തിരുന്നത് അതുപോലെ കിമ്മും അതേ റീസൺ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവന്റെ മരണത്തിന് കാരണം എന്ന് കരുതുന്നുണ്ട് അങ്ങനെ അതിന്റെ പേരിൽ ഇപ്പൊ കുറ്റബോധം ഫീൽ ആവുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മെസ്സിന്റെ പ്രിൻസ് ഇപ്പോഴും വഴക്ക് പറയുന്നതാണ് മെസ്സിനും ലീക്കും വേണ്ടിയിലുള്ള റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൾ അറിഞ്ഞിരിക്കുന്നു അതും വീഡിയോ സഹിതമാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ആ വീഡിയോ ആകട്ടെ ലീയുടെ കൂടെ മിസ് ഉണ്ടായിരുന്ന സമയത്ത് ലീ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോ അതിന്റെ പേരിൽ മെസ്സിന്റെ ജോലി പോകുന്നു ലീക്ക് ഒരു അവൻ അവ പഠിക്കാം മെസ്സിനാണെങ്കിൽ അന്യായമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ എന്റെ ജോലി എന്ന് പറഞ്ഞു വിട്ടു എന്റെ അതേ തെറ്റിയത് പണക്കാരൻ വിദ്യാർത്ഥിയെ അവരവിടെ പഠിപ്പിക്കുന്നു എന്നൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല നാട്ട കേസ് അല്ലേ അവർ എന്നാലും ലീയെ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഒടുക്കുക അവൻ എന്നെ കൈ ഒഴിഞ്ഞല്ലോ അവൻ എന്നെയും വേണ്ട എന്റെ ജോലിയും കളഞ്ഞല്ലോ എന്ന് ഭയങ്കരമായ സങ്കടത്തിലാവുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജയ്ദേ വിദേശത്തേക്ക് പോകുന്ന കാര്യം ഇപ്പൊ അറിയുന്ന ഏറെ സങ്കടപ്പെടുകയാണ് എന്തൊക്കെ എന്തൊക്കെയാണെങ്കിലും ജയോടെ ഇടയ്ക്ക് ദേഷ്യം കാട്ടി അവൾ പാര വെക്കാനൊക്കെ നോക്കിയെങ്കിലും ജയ ഇപ്പൊ വീണ്ടും എല്ലാം ഉപേക്ഷിച്ച് എന്ന് കേൾക്കുമ്പോ അവൾക്ക് സഹിക്കുന്നില്ല അത് മനസ്സിലാക്കുന്ന ലീ അവളോട് ദേഷ്യപ്പെടാണ് നിനക്ക് ഇത് എന്തിന്റെ കേടാ നീ ജയ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എന്നോട് ഇടയ്ക്ക് പറഞ്ഞില്ലേ അതിന്റെ പേരിലാണ് ഞാൻ അവളെ ഇപ്പൊ വിദേശത്തേക്ക് വിടാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് അവളുടെ രഹസ്യം അവളുടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളെ കൊണ്ട് നിർബന്ധിച്ച് അവളെ വിദേശത്തേക്ക് ഇപ്പൊ വിടീക്കുന്നത് ആ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ അവൻ അവളോട് ദേഷ്യപ്പെടുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം ഈ ലീ ആളത്ര അത്ര വെടുപ്പൊന്നുമല്ല അവൻ കാര്യം കാണാനായിട്ട് മിസ്സുമായി റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നിട്ട് മറ്റു സൈഡിലൂടെ അവൻ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ഹെയറയിലും ഒരു കണ്ണ് വെച്ച് നടക്കാർ മിസ്സിനെ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ട് ഇപ്പോൾ ഹെയറയെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് അവനുള്ളത് അങ്ങനെ അവൻ ഹെയറോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സിപ്പിൾ ഫയർ ചെയ്തത് പ്രകാരം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മിസ്സ് പുറത്തേക്ക് എത്തുന്നത് ലീ ഇങ്ങനെ ഹെയറയുടെ കൂടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ മിസ് അന്ന് കങ്ഹിന്നിനെ ഇടിച്ചിട്ട് അതേ കാറിപ്പോ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നേരെ ഇവരുടെ അടുത്തേക്ക് പായിച്ചുകൊണ്ടിരുന്നു ജസ്റ്റ് മിസ്സിനാണ് ഇടിക്കും ഇടിക്കില്ല എന്ന രീതിയിൽ ുന്നത് ഒപ്പം തന്നെ അവനെ തന്നെ ഇങ്ങനെ പ്രശ്നത്തിലാക്കിയതിനും തന്റെ ജോലി ഇപ്പോൾ നഷ്ടപ്പെടാൻ കാരണമായതിനും ഒക്കെ കുറ്റപ്പെടുത്തുകയും സുഖത്തില് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ മിസ് അത്രയും പറഞ്ഞു പോകുമ്പോ പിന്നീട് കുറച്ച് നല്ല ആലോചനയിലായിരുന്നു മിസ്സിനെ വെറുതെ വിട്ടു വിട്ടുകഴിഞ്ഞാല് തനിക്ക് പ്രശ്നമാവെന്ന് മനസ്സിലാക്കുന്ന അവൻ കങ്ഹിൻ തെളിവ് ശേഖരിക്കാനായി കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഹിഡൻ ക്യാമറയുള്ള പേനയുമായി ജയുടെ അടുത്തേക്ക് ചെന്ന് കൊടുക്കുന്നു അവൾ അത് വളരെ കൂടിയാണ് മനസ്സിലാക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ കങ്ഹിന്നിന്റെ കൊലപാതക എന്ന കാര്യം വേഗം തന്നെ അവൾ ആ തെളിവ് െ കാണിക്കുന്നു വേഗം തന്നെ പോലീസിനെ കാണിക്കുന്നു അങ്ങനെ കങ്കിനിന്റെ മരണത്തിന്റെ പേരിൽ മിസ്സിനെ അറസ്റ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ കങ്കിനിന്റെ ബുള്ളി ചെയ്തതിന്റെ പേരിൽ കിമ്മിന്റെ ഫ്രണ്ട്സിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കിമ്മിനെ നേരിട്ട് ആ ബുള്ളിങ്ങിലൊന്നും പങ്കില്ല അവൻ ചേയുടെ വാക്ക് കേട്ട് ആ വീഡിയോയിൽ പതിഞ്ഞിരിക്കുന്ന പുള്ളിങ്കിലൊന്നും പങ്കാളിയായിട്ടില്ല അത് തടുക്കാനായിരുന്നു അവൻ ശ്രമിച്ചിരുന്നത് പക്ഷെ ചോയി ഉൾപ്പെടെ മറ്റു പല ഫ്രണ്ട്സിനെയും അവരതിൽ പിടികൂടുന്നുണ്ട് അവർ കിമ്മിന് വേണ്ടി മാത്രം പുള്ളി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചോയി ഒക്കെ ഓൾറെഡി ഈ പാവപ്പെട്ട പിള്ളേരോട് ഒരുമാതിരി വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പയ്യനാണ് അവൻ അതിന്റെ കലിപ്പും കൂടി ഇവനെ കിട്ടിയപ്പോൾ തീർത്തു എന്നതാണ് മനസ്സിലാവുന്നത് അങ്ങനെ തെറ്റ് ചെയ്ത ഓരോരുത്തരായി അതിന്റെ ശിക്ഷ അനുഭവിക്കാനായി തുടങ്ങുന്നു ഇവിടെ കൊണ്ട് തീർന്നില്ല പ്രിൻസിപ്പളിനെയും ആ ഒരു തസ്തികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ നല്ല രീതിയിൽ നടക്കാനായി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് പക്ഷെ അവർ ആ സ്ഥാനത്തിന് ഒട്ടും നീതി പുലർത്തിയില്ല എന്ന് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയും അവരെ ആ രീതിയിൽ പണിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ അവർക്ക് നേരെ കേസും മറ്റു കാര്യങ്ങളും എടുക്കാനായിട്ട് അവർ അങ്ങനെ വലിയ കൊലപാതകക്കുറ്റം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതേ സമയം ലീഡർ പയ്യൻ അവന്റെ അമ്മയുടെ ഈ ഒരു പ്രശ്നം കണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം അവൻ ഇവരുടെ മകനാണെങ്കിൽ പോലും ഒരിക്കലും അമ്മ ഇങ്ങനെ പാവപ്പെട്ടവരെ ചവിട്ടി തേച്ച് പണക്കാർക്ക് കൂട്ടി നിൽക്കുന്ന ആ ഒരു പ്രവൃത്തിയോട് യോജിച്ചിരുന്നില്ല ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം കാണുന്ന കിമ്മിന് താൻ അവന്റെ മരണത്തിന് കാരണം അല്ലെങ്കിലും താനും അവനെ കുറെ അധികം ദ്രോഹിച്ചിട്ടുണ്ട് ആ തെളിവില് താൻ ദ്രോഹിച്ചതായിട്ടില്ലെങ്കിലും അതിൽ പെടാത്ത രീതിയിൽ ഒരുപാട് തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന തിരിച്ചറിവ് കൊണ്ട് അതിന് സ്വയം ഒരു ശിക്ഷ തെരഞ്ഞെടുക്കുന്നു അവൻ ചോയുടെ ഗ്യാങ്ങിന്റെയും ഒക്കെ കൂടെ പണിഷ്മെന്റ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ പതിയെ പതിയെ സോൾവായി വരുന്നു പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വീണ്ടും സ്കൂളിൽ പഠിക്കാനായി എത്തുന്നുണ്ട് പഠനം നല്ല രീതിയിൽ ആ സ്കൂളിൽ മുന്നോട്ട് പോകുന്നു അല്ലേ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാണ് അവൻ ആ മിസ്സിനെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ആ മിസ് ഒരു കൊലപാതകം ചെയ്തത് അവൻ ആ ഒരു സമയത്തെ വെളിപ്പെടുത്താനായി ായിരുന്നു പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവനപ്പൊ ചെയ്യാൻ കഴിയാഞ്ഞത് ഇപ്പൊ അവനായിട്ട് തന്നെയാണല്ലോ ആ തെളിവ് പുറത്തു കൊണ്ടെന്ന് എല്ലാം സെറ്റിലാക്കി എടുത്തത് കൂടാതെ ഹെയറയും ലീ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അവനുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വിജയം അവളുടെ ഫ്രണ്ട്സിനോടും കിമ്മിനോടും ഒക്കെ യാത്ര പറഞ്ഞു വിദേശത്തേക്കും പോകുന്നു ഞാൻ മടങ്ങി വരും കാത്തിരിക്കണമെന്ന് പറഞ്ഞാണ് അവൾ പോകുന്നത് പോകുന്നതിന് മുന്നേ കിമ്മുമായി വളരെയധികം ഹാപ്പിയായി കുറേ ടൈം അവൾ സ്പെൻഡ് ചെയ്യുന്നുമുണ്ട് നമ്മുടെ കങ്കയും ആ സ്കൂളിൽ ഇപ്പൊ സമാധാനത്തില് അവൻ ആഗ്രഹിച്ച കണക്ക് പണക്കാര് പാവപ്പെട്ടവർ എന്ന വ്യത്യാസമില്ലാതെ ആ സ്കൂളിപ്പോ മുന്നോട്ട് പോകുന്ന കണ്ട് ഹാപ്പിയാണെങ്കിലും അവർ ജെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അവൾ വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ യാത്ര പറയാനെ അവന്റെ അടുത്ത് എത്തിയപ്പോ അവൻ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞെങ്കിലും അവൾ അത് വലിയ കാര്യമാക്കില്ല കാരണം അവളുടെ ഉള്ളിൽ കിം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോ ഇവിടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി പോകുമ്പോ നമ്മൾ ജെ ആണ് കാണുന്നത് ആക്ച്വലി അവൾ വിദേശത്തേക്കായിരുന്നില്ല പോയത് മറിച്ച് ആ നാട്ടിൽ തന്നെയായിരുന്നു അവിടെ തന്നെ ഒരു ഉൾഗ്രാമത്തിലാണ് അവളുടെ അമ്മ താമസിക്കുന്നത് അവളുടെ പെറ്റമ്മ അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ തീരെ ഇഷ്ട അല്ലെങ്കിലും അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയായി ഇവരെ അകറ്റി നിർത്തിയിരിക്കുകയാണെങ്കിലും എന്ത് ഏതെടുത്താലും അവരെ പറ്റി ആക്ഷേപത്തോടെ അവളോട് സംസാരിക്കുമെങ്കിലും അവൾക്ക് അവളുടെ അമ്മ വലുതാണ് അവൾ എല്ലാത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് അമ്മയെ കാണാനായിട്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത് കുറച്ചു നാളിനി അവൾ അമ്മയുടെ കൂടെ ഇവിടെ കാണും അങ്ങനെ എല്ലാവരും മുന്നത്തെ കണക്കല്ല അവരുടെ ഒരു ബെറ്റർ വേർഷനായി ആയി ഇപ്പോ മാറിയിരിക്കണം അവര് സ്കൂളും അടിമുടി മറ്റുള്ളവർക്ക് മാതൃക ആവുന്ന രീതിയിൽ ഒന്നായി മാറിയിരിക്കുന്നു കഥ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു ഡ്രാമയുമായി ഈ ശനിയാഴ്ച നമുക്ക് കണ്ടുപിട്ട രാവിലെ പത്തരയ്ക്ക് നമ്മുടെ വീഡിയോ വരുന്നതാണ് മിസ്സാക്കാതെ കാണുക ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെയും Bye.